നമുക്കിപ്പോ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ ഇത്. അപ്പൊ ഞാന് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യത്താണ് ഞാൻ കാണുന്നത് ഈ അഭിനയം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ലൈഫിലും ഞാൻ എന്തായാലും അഭിനയം അഭിനയിക്കും. വേണ്ടേ ചേച്ചി? അതെ, അങ്ങനെ വേണം. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഇതൊരു കുഞ്ഞു ഷോപ്പാണ് അല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോഴാണ് നിങ്ങൾ അത് കണ്ടിട്ട്, ഫേസ്ബുക്കിൽ സ്റ്റോറി ഉണ്ടായിരുന്നു, കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും മീഡിയക്കാരിവിടെ വന്നത്. അപ്പൊ അത് ഒത്തിരി സന്തോഷമുണ്ട്. അതെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകുന്നത്. പുതിയ പ്രോജക്റ്റ്, പുതിയ പ്രോജക്റ്റ് ഇപ്പം സുരവിശ്വാസി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പം സ്റ്റാർ മേജിക്, പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഞാനീഷ്, പിന്നെ വേറെ ഇപ്പൊ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. അത്യാവശ്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് പോകുന്നു. എന്താണ് ഈ മിനി സ്ക്രീനിൽ മാത്രം ഒതുക്കപ്പെട്ടിരിക്കുന്നത്? മിനി സ്ക്രീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, ബിഗ് സ്ക്രീനിലോട്ട് വരുന്നില്ല, അതെങ്കിലും ഒതുക്കിയതാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, സിനിമയില് ഉള്ള ആരോടും കോണ്ടാക്ട് ഇല്ല, സിനിമ ഫീൽഡിലുള്ള ആരോടും കോണ്ടാക്ട് ഇല്ല. ഞാൻ ആകെപ്പാടെ ചെയ്ത സിനിമയിൽ ഒന്ന് മഹേഷും മാരി ആ സിനിമയുടെ കൂടെ ചെയ്തായിരുന്നു. അത് നമ്മുടെ ഏതാ ഇപ്പം ഇപ്പൊ ഇറങ്ങിയ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇറങ്ങിയ സിനിമയാണ് മമ ചേച്ചിയും ആസിഫ് അലിക്കലായിട്ടുള്ള സിനിമയായിരുന്നു. മണിയമ്പല രാജ സാറാണ് അതിന്റെ പ്രൊഡ്യൂസർ. സാറ് തന്നെയാണ് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ, ഷൂട്ടിന് വന്നപ്പോ എന്നോട് ചോദിച്ചു സിനിമയൊന്നും ചെയ്യുന്നില്ലെന്ന്. ചോദിച്ചപ്പോ സിനിമയിൽ ഞങ്ങൾ ആരും വിളിക്കാറില്ല, മുന്നേക്ക് വിളിക്കുന്ന ടൈമിൽ പോകാനും പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ, എന്റെ ഒരു സിനിമയുണ്ട് പക്ഷെ അതൊരു കുഞ്ഞു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്യാൻ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ചെറിയൊരു ക്യാരക്ടറിനെ കുറച്ച് വലിയൊരു സീനാക്കി തന്നു അവരെനിക്ക്. അത്യാവശ്യം നല്ലൊരു സീനാക്കി തന്നു. ആസിഫിലായിട്ടുള്ള നോർമൽ സീനൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമ ചെയ്തതിനു ശേഷം പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വിളിക്കുമ്പോ ചില ആൾക്കാർ പറയും ഒരു മാസമൊക്കെ ലീവ് എടുക്കണം, വേറൊരു പ്രോഗ്രാം പോകാൻ പാടില്ല, നമുക്കിപ്പം എന്താ എപ്പോഴാണ് ഡേറ്റ് വിളിക്കുന്നത്, അതിനുള്ള ഡേറ്റ് എപ്പോഴാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മളത് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കിട്ടുന്ന ആർക്ക് ഇല്ല, സങ്കടം വരത്തില്ല. കാരണം ആറു വർഷം നിൽക്കുന്ന നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ കൂടെ ഫാമിലി അല്ലേ. അപ്പൊ നമ്മളിപ്പോ അച്ഛനും അമ്മയൊക്കെ തന്നെ കളിയാക്കാറുണ്ട്, ചേച്ചി ചേട്ടനെ കളിയാക്കാറുണ്ട്, കസിൻ എല്ലാരും ഫാമിലി ഉള്ളവർ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരൊക്കെ എന്റെ ഫാമിലി ഉള്ളവർ തന്നെയാണ്. അപ്പൊ കളിയാക്കുമ്പോ ഞാൻ ചിരിച്ചങ്ങ് കളയുകയാണെങ്കിൽ എനിക്ക് എന്നെ കളിയാക്കാത്തില്ലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഇഷ്ടമുള്ളതല്ലേ കളിയാക്കുന്നത്, ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതല്ലേ കളിയാക്കുന്നേ. അപ്പൊ എനിക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്. സുചേട്ടന്റെ വീട്ടിൽ അതിനുശേഷം പോയിട്ടില്ല. പിന്നെ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്, മെസ്സേജ് ഒക്കെ അയക്കും. കുഞ്ഞുമോനോ വിളിക്കും, മെസ്സേജ് അയക്കും. അത്ര പൊളിറ്റിക്സ് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ നളയുള്ള സദസ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഒരു ഭരണങ്ങൾ നേട്ടങ്ങൾ പറയുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനെങ്ങനെ നോക്കി കാണുന്നത് ഈ നളയുള്ള സദസ്സിനെ? ഒരു ഒരു ഇന്ത്യൻ പൗരനാണ്. അതായത് ഇപ്പം ഇവര് എല്ലാ ജില്ലകളിലും പോയിട്ടാണ് ഇങ്ങനെ ഒരു നവകേരള സദസ് ഒരുക്കുന്നത്. അപ്പം ഇപ്പൊ ഇന്നലെ എക്സാമ്പിൾ, ഇന്നലെ നമ്മള് ഈ പറയുന്ന പ്രഭാത ഭക്ഷണം ആ സമയത്ത് ഒത്തിരി പേര് എന്ന് പറഞ്ഞാല് ഒത്തിരി പേരുടെ ഇപ്പൊ ഓരോ പഞ്ചായത്തിലെ ആൾക്കാരുടെയും അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ ഇവരിങ്ങനെ മൈക്കോട് പറയുന്നത് ഞാൻ കേട്ടു. എക്സാമ്പിൾ തങ്കച്ചേട്ടൻ തന്നെ തങ്ങച്ചിന്റെ നാട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ, ഇപ്പൊ ഇവിടെ ഇതില്ല അതില്ല അങ്ങനെയാണ്, അപ്പൊ എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ, അതിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കേട്ടാൽ ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി പേര്. കാരണം നമുക്ക് കേട്ടോണ്ട് എനിക്ക് തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത് കേട്ടോണ്ട് ഇരുന്നപ്പോൾ തന്നെ ഉണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ തന്നെ ഫിനിഷ് ആയിട്ടുള്ള കുട്ടികള്, പിന്നെ ഓരോ ഇപ്പം പഠിച്ച് ഒരുപാട് നിലയിൽ എത്തിയിട്ടും ജോലി ഇല്ലാത്ത ഒരുപാട് ചേച്ചിമാർ, അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴും ജോലി ഇല്ലാണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ജോലി വേണം. പിന്നെ കുട്ടികൾ, കണ്ണു കാണാത്ത കുട്ടികൾക്ക്, ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്ക്, അവർക്കൊക്കെ എന്തെങ്കിലും എന്താ പറയണ്ടേ അറിയാലോ, കാശ് സംബന്ധമായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളത് ഈ പറയുന്ന സാറ് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഒരുപാട് ജനങ്ങൾ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. സത്യം, ഞാൻ ആദ്യമായിട്ടല്ല, ഈ പറയുന്ന എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ, നേതാക്കന്മാരെ കാണുന്നത് തന്നെ. അപ്പോ ഇന്നലെ ഇതുപോലുള്ള ഒരു പ്രോഗ്രാമില് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്, ഇത്രയും വ്യക്തികളെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്.
അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മള് ഞാൻ ശരിക്കും എന്താ പറയണ്ടേ, ഞാൻ ഇങ്ങനെയാണോ വിചാരിച്ചു പോയത്. ഞാൻ നോക്കുമ്പോ എല്ലാവരും എല്ലാവരും വന്ന് ഇങ്ങനെ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന മുഖ്യമന്ത്രിയൊക്കെ എന്താ പറയണ്ടേ, മുഖ്യമന്ത്രി മാത്രമല്ല 20 മന്ത്രിമാരും, പിന്നെ അത് കൂടാതെ എന്താ പറയണ്ടേ, ഞാനത് ഏറ്റവും അങ്ങനെ ഒതുങ്ങി ഞാൻ നിക്കുമായിരുന്നു ഇങ്ങനെ പേടിച്ചിട്ട്. എന്താ സംഭവം എന്നൊക്കെ അറിയത്തില്ലല്ലോ, എന്നെ പറ്റിയൊന്നും ഒരു കാരണം ഇല്ലാതെ പോയതല്ലേ, ക്ഷണിച്ചു പോയതല്ലേ, എന്തായാലും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇത് ഇതൊന്നല്ല, നീ ഏത് പാർട്ടി എന്ന് വിളിച്ചാലും ഞാൻ ഒരുപാട് കാറുകളുണ്ട്. ആ ബസ് ഉണ്ടായിരുന്നു, ബസ്സും ഉണ്ടായിരുന്നു, കാറുകളും ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഇവര് എല്ലാ ജില്ലകളിലും പോയിട്ടാണ് ഇങ്ങനൊരു നവകേരള സസ്യം ഒരുക്കുന്നത്. അപ്പം ഇപ്പൊ ഇന്നലെ എക്സാമ്പിൾ, ഇന്നലെ നമ്മള് ഈ പറയുന്ന പ്രഭാത ഭക്ഷണം ആ സമയത്ത് ഒത്തിരി പേര് എന്ന് പറഞ്ഞാല് ഒത്തിരി പേരുടെ ഇപ്പൊ ഓരോ പഞ്ചായത്തിലെ ആൾക്കാരുടെയും അവസ്ഥകള്, ബുദ്ധിമുട്ടുകള് ഇവരിങ്ങനെ വൈക്കോട് പറയുന്നത് ഞാൻ കേട്ടു. എക്സാമ്പിൾ തങ്കച്ചേട്ടൻ തന്നെ തങ്കച്ചേട്ടൻ നാട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ, ഇപ്പൊ ഇവിടെ ഇതില്ല അതില്ല അങ്ങനെയാണ്, അപ്പൊ എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കേട്ട ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി പേരും. കാരണം നമുക്ക് കേട്ടോണ്ടിരുന്ന എനിക്ക് തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ ഉണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ തന്നെ ഫിനിഷ് ആയിട്ടുള്ള കുട്ടികള്, പിന്നെ ഓരോ ഇപ്പം പഠിച്ച് ഒരുപാട് നിലയിൽ എത്തിയിട്ടും ജോലി ഇല്ലാത്ത ഒരുപാട് ചേച്ചിമാർ, അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴും ജോലി ഇല്ലാണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ജോലി വേണം. പിന്നെ കുട്ടികൾ, കണ്ണു കാണാത്ത കുട്ടികൾക്ക്, ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്ക്, അവർക്കൊക്കെ എന്തെങ്കിലും എന്താ പറയണ്ടേ, അറിയാലോ കാശ് സംബന്ധമായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളത് ഈ പറയുന്ന സാറ് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞു.